കാനച്ചേമ്പാണ്. ഇതിൻ്റെ കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഈ ചെടി മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു ചുവന്ന തരം പൂവുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങെടുത്ത് പുഴുങ്ങി അതിനൊരു ചെറിയ മധുരവും ഒക്കെ ഉണ്ട്. കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കിഴങ്ങെടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഇത് നമ്മൾ വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കണം. അതുപോലെ കൂവയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കൂവ ഇതാണ്, കൂവ. ഇതും അതുപോലെ പുഴുങ്ങി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും പുഴുങ്ങി ഞാൻ കാണിക്കാം. കൂവ വൃത്തിയാക്കി എടുത്ത് ഒരു കുക്കറിനകത്തിട്ടേക്ക് വേണം. ഇതിനകത്ത് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഈ രണ്ട് സാധനവും നല്ല വേവുള്ളതാണ്. കുക്കറിലൊരു 10-12 വിസിൽ വരണം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-12 വിസിൽ വരുന്നവരെ ഇരിക്കണം, എന്നാലേ വേഗത്തുള്ളൂ. അപ്പോൾ കൂവ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മറ്റേ കാനച്ചേമ്പ്, കൊന്തവാഴ എന്നൊക്കെ പേരുള്ള ഈ സാധനം നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതും ഇതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അത് വെന്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ടാണ് കഴിക്കാൻ കൊള്ളത്തുള്ളൂ. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കൂവ പുഴുങ്ങിയതും. കൂവയ്ക്ക് പിന്നെ മധുരമില്ല, എന്നാലും കഴിക്കാൻ നല്ലതാണ്. അപ്പം നമ്മുടെ കാനച്ചേമ്പ് പുഴുങ്ങിയതും കൂവ പുഴുങ്ങിയതും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി വരാം. നമസ്കാരം.